ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ നമുക്കൊരു കോളറുണ്ട്. ഹലോ, ഹലോ, ഡോക്ടർ ലൈവ് ആണ്. എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഞാൻ ട്രിവാൻഡ്രം. ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടർ? ചോദിച്ചോളൂ. അതെ, കേൾക്കുന്നുണ്ട്. ഡോക്ടർ, പിന്നെ എനിക്ക് ഈ പുറത്ത് പോകുമ്പോഴത്തേക്ക് ഈ പുക, ഈ റോഡിൽ കൂടെ പോകുമ്പോഴത്തേക്ക് ഈ വണ്ടിയുടെ പുക കടിക്കുമ്പോഴത്തേക്ക് കണ്ണിലോട്ട് ഈ പുക കൊള്ളുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഒരു നീറ്റൽ തോന്നുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പുക അടിക്കുമ്പോൾ മൊത്തം കറക്റ്റായിട്ട് തോന്നുന്നുണ്ട്. അത് വേറെ എന്തെങ്കിലും കുഴപ്പമുണ്ടോന്ന് അറിയാൻ വേണ്ടിട്ടാ വിളിച്ചത്. അത് പുക അടിക്കുമ്പോൾ ഉള്ള നീറ്റൽ സാധാരണ ശരിക്കുള്ള കാർബൺ മോണോക്സൈഡ് ഉള്ള കൂടുതൽ പുക അടിച്ചു കഴിഞ്ഞാൽ മുഖത്ത് അതിൻ്റെ കറക്റ്റായിട്ടുള്ള പുക അടിച്ചു കഴിഞ്ഞാൽ നീറ്റൽ ഉണ്ടാവാം. അമിതമായ നീറ്റലുണ്ട്, കണ്ണ് ചൊറിയുകയാണ്, കണ്ണിൽ നിന്ന് ഭയങ്കരമായ വെള്ളം വരികയോ ആ നീറ്റൽ കുറേ നേരം നിലനിൽക്കുകയോ ചെയ്യുകയാണെങ്കിൽ അത് അലർജിയുടെ പ്രശ്നമാണ്. വേറെ എന്തെങ്കിലും ഇപ്പോൾ കാഴ്ചയ്ക്ക് വ്യത്യാസം വരും, അല്ലെങ്കിൽ നമ്മളിപ്പോൾ വെയിലത്തോട്ട് നോക്കി കഴിഞ്ഞാൽ കണ്ണും മങ്ങും. ഇപ്പോൾ ഈ പറയുന്നത് എന്തെങ്കിലും അലർജി ഉള്ളവർക്ക് പുക അടിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ ആ സമയത്ത് വേറെ തുമ്മലും പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ അതൊരു വിഷയമല്ല. ഡോക്ടർ, ഈ അലർജികളിൽ പ്രധാനപ്പെട്ടതാണല്ലോ ആസ്മ. ആസ്മ രോഗികൾക്ക് വേനൽക്കാലത്തോടനുബന്ധമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തെല്ലാമാണ്? ആസ്മ രോഗികൾക്ക് ശരിക്കും പറഞ്ഞാൽ ഈ കുട്ടികളിൽ സാധാരണ ആസ്മ രോഗികൾക്ക് പൊതുവെ കുഴപ്പമില്ലാത്ത സമയമാണ് ഈ സമ്മർ സീസൺ. പക്ഷേ അവർ പുറത്തിറങ്ങി കളിക്കുമ്പോഴും പരിചയമില്ലാത്ത സ്ഥലത്ത് പോയി, ഇപ്പം ഗാർഡൻ നല്ല അലർജി ഉള്ള ഒരു കുട്ടി, ആസ്മ കുട്ടി കുഴപ്പമില്ലാത്ത സമയത്ത് ഗാർഡനിലൊക്കെ പോയി ഇപ്പോൾ കഴിക്കുക, ഗാർഡനിലൊക്കെ പോയി കഴിക്കുമ്പോഴുള്ള പ്രശ്നം, അവിടെയൊക്കെ പോയി കളിക്കുമ്പോൾ അതിൻ്റെ പൂമ്പൊടി, ഇപ്പോൾ ഈ സമ്മർ സീസണിലാണ് കൂടുതലും പൂക്കളുണ്ടാകുന്നത്. ഇപ്പോൾ നമുക്ക് വിഷുവിന് ഇത് പൂത്തു പല പല പൂക്കളൊക്കെ ഉണ്ടാകുന്ന എല്ലാം ഈ സീസണിലാണ്. ഈ പൂക്കളുമായിട്ട് പൂക്കളുടെ പൂമ്പൊടികൾക്കുള്ള അലർജി ഉണ്ടെങ്കിൽ അവരുടെ ശ്വാസമുള്ള ഭയങ്കരമായിട്ട് കൂടും. അതുകൊണ്ട് പുല്ല് വെറൈറ്റിയിലുള്ള, ഇപ്പോൾ ഗ്രാസ് വെറൈറ്റിയിലുള്ള പോളൻസും ഏറ്റവും കൂടുതൽ വരുന്ന ഈ സമയത്താണ്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പോൾ കുട്ടി കളിക്കുമ്പോഴാണ് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സൂക്ഷിക്കണം അവരുടെ. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം കുട്ടികളിൽ നമുക്ക് പറയാനുള്ളത്, ഈ സമയമാകുമ്പോൾ സമ്മർ സമയമാകുമ്പോൾ അവർ പലപ്പോഴും അവരുടെ ദിനചര്യയൊക്കെ തെറ്റും. അവർ കുറേ നേരം കടന്ന് ഉറങ്ങും, അവർ രാവിലെ വളരെ ലേറ്റായിരിക്കും പതുക്കെ എഴുന്നേക്കുന്നത്. അപ്പോൾ അവരുടെ മരുന്ന്, ഇപ്പം ശ്വാസമുള്ള വരാതിരിക്കാനായിട്ടുള്ള മരുന്നുകളുണ്ട്, അതിൻ്റെ ഉപയോഗത്തിന് ക്രമം തെറ്റാറുണ്ട്. ചിലപ്പോൾ അവർ മറന്നു പോകും, അവർ ഉപയോഗിക്കാറില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അത് സൂക്ഷിക്കണം. അപ്പോൾ അവർ കൃത്യമായിട്ട് മരുന്ന് ഉപയോഗിക്കണം. പിന്നെ അവരുടെ ഭക്ഷണ ക്രമങ്ങളൊക്കെ വ്യത്യാസം വരും. അപ്പോൾ അതുകൊണ്ട് കഴിവതും ആസ്മയുള്ള ആൾക്കാർ കഴിവതും പ്രോസസ്സ് ഫുഡൊന്നും ഉപയോഗിക്കാതെ കൂടുതൽ ഈ ചോക്ലേറ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും, ഐസ്ക്രീമുകൾ അതൊക്കെ ഒഴിവാക്കിയാൽ വലിയ കുഴപ്പമില്ല. അപ്പോൾ അത് സാധാരണ സമയത്ത് കുഴപ്പമില്ലാത്ത സമയമാണ്. ഈ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. പൊടിയുള്ള സ്ഥലത്തൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അല്ലെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ ശരിക്കും മരുന്നുകളൊക്കെ കുറയ്ക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ്. ഇതൊക്കെ ചെയ്താൽ കുഴപ്പമില്ല. ഡോക്ടർ, നമുക്കൊരു കോളർ ഉണ്ട്. ഹലോ, 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 ഡോക്ടർ ലൈവ് ആണ്. എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഞാൻ ഖത്തറിന്ന് വിളിക്കുന്നത്. ഡോക്ടറോട് ചോദിച്ചോളൂ. കേക്കുന്നുണ്ട്, ചോദിച്ചോ. സാറെ, എന്റെ മേലൊരു തടിപ്പിങ്ങനെ പൊങ്ങലാണ്. 20 വർഷമായി ഉണ്ടായി തുടങ്ങി. അപ്പൊ ഞാന് കേരളത്തിലെ എല്ലാ ഡോക്ടറും ഇവിടെ ഖത്തറിലെ എല്ലാ ചെക്കപ്പും കഴിഞ്ഞപ്പോ. അതെ, പക്ഷെ അതിനൊന്നും എനിക്ക് പ്രയോജനം ഉണ്ടായിട്ടില്ല. അത് തൊലിപ്പുറത്ത് പൊങ്ങി വരുന്ന അസുഖമാണ്, 10-20 വർഷമായിട്ടുണ്ട്. അതല്ലേ, ശ്വാസം മുട്ടലുണ്ടോ? ശ്വാസം മുട്ടലില്ല. ബി പി ഡൗൺ ആവും. ഭയങ്കര സിവിയർ അലർജിയാണ്. അപ്പൊ അത് ചെക്കപ്പില്ല, എന്ത് ചെക്കപ്പുകൾ ചെയ്തിട്ട് ഡോക്ടർമാർ എന്തെങ്കിലും നിങ്ങളുടെ അടുത്ത് ഒഴിവാക്കാൻ വല്ലതും പറഞ്ഞിട്ടുണ്ടോ? ബ്ലഡ് എല്ലാ ചെക്കപ്പും കഴിഞ്ഞിട്ട് തന്നെ പിന്നെ അലർജിയാണ്. പക്ഷെ ഒന്നും കണ്ടുപിടിച്ചാൽ കഴിഞ്ഞില്ല. കണ്ടുപിടിക്കാൻ കഴിഞ്ഞു. നമ്മളെ ജസ്റ്റ് ഹോസ്പിറ്റലിന്റെ റോസ് ഡോക്ടറെ നോക്കിയിരുന്നു. പിന്നെ തൃശ്ശൂർ ഹോസ്പിറ്റലിലെ പല ഡോക്ടർമാരെയും കാണിച്ചു കൊടുത്തു. അപ്പൊ ഒരു കാര്യം, ദിവസവും അലർജി വരാതിരിക്കാനുള്ള മരുന്നുകൾ കഴിക്കാൻ പറഞ്ഞില്ലേ? ആ മരുന്ന് കഴിച്ചപ്പോ നിർത്തിവെച്ചാണ്. മരുന്ന് കഴിക്കുമ്പോ കുറവുണ്ടോ? അത് അന്ന് കഴിഞ്ഞ അത് കഴിച്ചാൽ ഇഞ്ചക്ഷൻ വെക്കും. ഇഞ്ചക്ഷൻ വെക്കുന്നുണ്ടായിക്കഴിഞ്ഞിട്ടുണ്ട്. അല്ലല്ല, വരാതിരിക്കാനുള്ള മരുന്നുകളെല്ലാം കഴിക്കുന്നുണ്ടോ ഡെയിലി? വരാർക്കാളിലെ ഇപ്പൊ കഴിക്കണില്ല, കഴിച്ചു നിർത്തിയതാണ്. ഞാൻ കൊറേ കഴിച്ച് ഒരു പ്രയോജനം. അല്ല, കഴിക്കുമ്പോഴും ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ടോ? കഴിക്കുമ്പോ പറ്റ മാഞ്ഞു പോവും. അല്ല, കഴിച്ചോണ്ടിരിക്കുമ്പോ വരുന്നില്ല? ഒരു കാര്യം ഞാൻ പറയാനുള്ളത്, നിങ്ങള് ശ്വാസം മുട്ടൽ ഇത് ചൊറിച്ചിൽ വന്നിട്ട് ബി പി ഡൗൺ ആവുന്നുണ്ടെങ്കിൽ അത് കുറച്ച് സീരിയസ് ആയിട്ടുള്ള അലർജിയാണ്. നമുക്ക് പ്രഷറിനൊക്കെ ഡെയിലി മരുന്ന് കഴിക്കുന്ന പോലെ അലർജിയുടെ ഗുളിക ഡെയിലി മരുന്ന് കഴിച്ചാലും സ്റ്റീറോയിഡ് അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. നിങ്ങളുടെ സാഹചര്യത്തിൽ ഞാൻ പറയുന്നത്, നിങ്ങൾ ഏതെങ്കിലും ഒരു അലർജി വരാതിരിക്കാനുള്ള ഒരു ഗുളിക കഴിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ബുദ്ധിമുട്ടെല്ലാം കൂടുതൽ വരുമ്പോൾ മാത്രം സ്റ്റീറോയിഡ്, ഡെക്സോണ അങ്ങനെയുള്ള സാധനങ്ങൾ പോയി എടുക്കുകയാണെങ്കിൽ അങ്ങനെ എടുക്കുക. കാരണം ഇത് സ്റ്റീറോയിഡ് മരുന്ന് മാത്രം കഴിച്ചുകൊണ്ടിരുന്ന ബുദ്ധിമുട്ടുണ്ടാക്കും. മറ്റു ഗുളികകൾ കഴിക്കാം നിങ്ങൾക്ക്, അപ്പോൾ പിന്നെ ബുദ്ധിമുട്ടുണ്ടാവില്ല.
ഡോക്ടർ, ഇപ്പൊ ഇതുപോലൊരു പ്രവണത സാധാരണ നമുക്ക് കണ്ടുവരുന്നതാണ്. കാരണം മരുന്ന് കൂടുതലായി കഴിക്കുന്നത് മൂലം എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്ന് പേടിച്ച് പലരും അതിൽ നിന്ന് ഒഴിവായി നിൽക്കുന്നു. അത് പക്ഷെ കൂടുതൽ പ്രശ്നങ്ങളല്ലേ ഉണ്ടാകും? കൂടുതൽ പ്രശ്നങ്ങളുണ്ടാക്കും. അതാണ് പറഞ്ഞത്. ഇപ്പൊ ആസ്മയ്ക്കാണെങ്കിൽ തന്നെ നമ്മൾ ഇൻഹേലർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇത് സ്ഥിരമായിട്ട് ഉപയോഗിക്കേണ്ടി വരുമോ? അപ്പോൾ ഇത് ഓരോ അസുഖത്തിൻ്റെ രീതി അനുസരിച്ചാണ്. ഇപ്പോൾ ആസ്മ നമുക്ക് അങ്ങനെ സ്ഥിരമായിട്ട് ഉപയോഗിക്കേണ്ട ഒരു മരുന്നിൻ്റെ സാഹചര്യം വളരെ കുറച്ച് പേഷ്യൻസിനേ ഉള്ളൂ. ചില രോഗികൾക്ക് ആസ്മ കംപ്ലീറ്റ് നല്ല കൺട്രോൾ ആയി കഴിഞ്ഞാൽ മരുന്ന് കുറച്ച് കുറച്ച് കൊണ്ട് നിർത്താറുണ്ട്. ഇഷ്ടംപോലെ രോഗികൾക്ക് നിർത്തിയിട്ട് പിന്നെ വർഷങ്ങളോളം വരാതിരിക്കുന്നുണ്ട്. അതേസമയം മരുന്ന് ഉപയോഗിക്കാതിരുന്നാലാണ് കൂടുതൽ പ്രശ്നം. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇത് വളരെ സീരിയസ് പ്രശ്നമാണ്. ഇപ്പം അലർജി ഉണ്ടാവുക, ബി പി കുറയുക, അങ്ങനെ ഉണ്ടെങ്കിൽ ഈ മരുന്ന് കഴിച്ചാൽ ഒരു പരിധിവരെ, സ്റ്റീറോയിഡ് ഗുളിക അല്ലെങ്കിൽ ഒരു പരിധിവരെ ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കും. പലർക്കും ഉണ്ട് ഈ ഫുഡിന് അലർജി ഉണ്ട്, മറ്റു പല കണ്ടുപിടിക്കാൻ പറ്റില്ല, കുറച്ച് കാര്യങ്ങൾ മാത്രമേ കണ്ടുപിടിക്കുക. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഈ ഗുളിക കഴിച്ചെന്ന് പറഞ്ഞ് വലിയ കുഴപ്പമില്ല. നമ്മൾ കുറച്ച് കെയർഫുൾ ആയിരിക്കണമെന്നല്ല. അപ്പോൾ അങ്ങനെ അറിയാവുന്നുള്ള മരുന്നുകൾ മാത്രമേ കഴിക്കാവൂ. കഴിച്ചു കഴിഞ്ഞിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ ഡോക്ടറെ കാണിക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് പലപ്പോഴും അപകടങ്ങളിൽ നിന്ന് തന്നെ ഒഴിവാകാം. ഡോക്ടർ, നമുക്കൊരു കോളർ ഉണ്ട്. ഹലോ, ഡോക്ടർ ലൈവ് ആണ്, എവിടെ നിന്നാണ് വിളിക്കുന്നത്? ആ, ഡോക്ടറോട് ചോദിച്ചോളൂ. ആ, കേൾക്കാം. കൊല്ലത്തുനിന്ന് സുജയാണ്. ഞാൻ അലർജിക്ക് കുറച്ച് നാളുകൊണ്ടേ മരുന്ന് കഴിക്കുന്നുണ്ട്. ഇന്നും ഭയങ്കര തൊണ്ട ചൊറിച്ചിലാണ്. തൊണ്ട ചൊറിയും ചെവി ചൊറിയും, കണ്ണിൽ നിന്നൊക്കെ ഇങ്ങനെ വെള്ളം വരും, അല്ലെ കണ്ണ് വീർക്കുകയും ചെയ്യും. ഞാനിപ്പോ സ്ഥിരമായിട്ട് ബോണ്ടില്ല എന്ന് പറയുന്ന ഒരു മരുന്ന് കഴിക്കുന്നുണ്ട്. ബോണ്ടില്ല? ആ, ബോണ്ടില്ല. അത് നിർത്തിക്കഴിഞ്ഞാൽ വീണ്ടും ഇങ്ങനെ തുടങ്ങും. പക്ഷെ അത് വേറൊരു ഡോക്ടറെ കാണിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു അത് സ്ഥിരമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ കിഡ്നിക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാകും. അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ അലർജിയുടെ മരുന്ന് കഴിച്ചാൽ? അലർജിയുടെ മരുന്നുകൾ സ്ഥിരമായിട്ട് കഴിച്ചാൽ കിഡ്നിക്ക് പ്രോബ്ലം ഒന്നും ഉണ്ടാവാറില്ല. അത് ഇപ്പോൾ ഏത് മരുന്നുകൾ അമിതമായി കഴിച്ചാൽ മാത്രമേ കിഡ്നിക്ക് പ്രോബ്ലം. അതാണ് ഞാൻ പറഞ്ഞത്. അതിപ്പോൾ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ. ഇതിപ്പോൾ ഈ ഇംഗ്ലീഷ് മരുന്നുകൾ എന്ന് പറയുന്ന സാധനത്തിൻ്റെ ഏത് മരുന്ന് കഴിച്ചാലും പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ആയുർവേദ മരുന്നുകൾ കഴിച്ചാലും, ഇത് എന്ത് സിദ്ധവൈദ്യൻ്റെ മരുന്ന് കഴിച്ചാലും അമിതമായി മരുന്ന് കഴിച്ചാൽ ബുദ്ധിമുട്ടുണ്ടാകും. ഇപ്പോൾ അലർജിയുടെ അസുഖത്തിനുള്ള മരുന്നുകളൊന്നും വലിയ കുഴപ്പമില്ലാത്ത മരുന്നുകളാണ്. അത് നല്ല കറക്റ്റ് ചെറിയ ഡോസിലാണെങ്കിൽ ഒരു പ്രശ്നമില്ല. അപ്പോൾ അങ്ങനെയുള്ള ഇപ്പോൾ ഏത് മരുന്ന് കഴിച്ചാൽ അങ്ങനെ കിഡ്നിക്ക് ദോഷകരമായ മരുന്നുകൾ ശരിക്കും പറഞ്ഞാൽ അതൊരു നമുക്ക് പറയാൻ പറ്റുന്ന വേദന സംഹാരികൾ അങ്ങനെയുള്ള ചില മരുന്നുകളുണ്ട്. അതൊക്കെയാണ് കിഡ്നിക്ക്. അപ്പോൾ ചില മരുന്നുകൾ കിഡ്നിക്ക് പ്രശ്നമുള്ള മരുന്നുണ്ട്. അതിൽ ഈ പറയുന്ന ആൻറ്റി ഹിസ്റ്റമിനുകൾ ശരിക്കും പെടുന്നില്ല. അതുകൊണ്ട് ധൈര്യമായിട്ടിരിക്കാം, കുഴപ്പമില്ല. ഡോക്ടർ, നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. ഡോക്ടർ ലൈവ്, മറ്റൊരു ഇടവേള. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ, ആസ്മ ഇല്ലാത്തവർക്ക് പോലും വളരെയധികമായിട്ട് ഹ്യൂമിഡിറ്റി കൂടുമ്പോൾ ശ്വാസമുട്ടൽ അനുഭവപ്പെടുന്നതായിട്ട് പറയാറുണ്ട്. ഇതെന്തുകൊണ്ടാണ്? ആസ്മ ഇല്ലാത്തവർക്ക് ഹ്യൂമിഡിറ്റി കൂടുമ്പോൾ ആസ്മ ഉള്ളതെന്ന് ഞാൻ നമ്മുടെ ആ ശ്വസിക്കുന്ന വായുവിന് വ്യത്യാസം വന്നാലും, ചൂട് കാറ്റ് വന്നാലോ തണുത്ത കാറ്റ് വന്നാലോ ഹ്യൂമിഡിറ്റി കൂടിയാലോ ആ വ്യത്യാസം വരും. ഡെൻസിറ്റിക്ക് എന്ന് പറഞ്ഞാൽ സാന്ദ്രതയ്ക്ക് വ്യത്യാസം വന്നിട്ട് ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷേ ആസ്മ ഉള്ളവർക്കാണ് അത് ശക്തമായി പ്രതികരിക്കുന്നത്, അവർക്ക് ബുദ്ധിമുട്ട്. അല്ലാത്തവർക്ക് അത് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. പക്ഷേ ചിലവർക്കുണ്ടാകാം. അത് പ്രധാനമായിട്ടും നമ്മൾ ചിലപ്പോൾ ഈ ചില അടഞ്ഞ റൂമുകളിലിരിക്കുക, അല്ലെങ്കിൽ ഭയങ്കര കട്ടികൂടുക, അപ്പോൾ അങ്ങനെ ഉണ്ടാവാം. അത് വലിയ പ്രശ്നമുള്ളതല്ല. പക്ഷേ ആസ്മ ഉള്ളവർക്കാണെങ്കിൽ ബുദ്ധിമുട്ട് ശരിക്കും വരാം, കൂടുതൽ. ഡോക്ടർ, ഈ അലർജി അല്ലാതെ വേനൽക്കാലത്ത് ശ്രദ്ധിക്കേണ്ട വേറെ ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെല്ലാം? അലർജി അല്ലാതെ വേനൽക്കാലത്ത് ശ്രദ്ധിക്കേണ്ട ആരോഗ്യ പ്രശ്നങ്ങൾ പറഞ്ഞാൽ, ഒന്ന് കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ചില തരം വൈറൽ അസുഖങ്ങളുണ്ട്. ഇപ്പം പ്രധാനമായിട്ട് ഇപ്പം നമ്മുടെ പലർക്കും ഈ ഇടയ്ക്ക് ഇപ്പം ഇന്നതിൻ്റെ പത്രത്തിലുണ്ട്, സൗദി അറേബ്യയിലുള്ള മിഡിൽ ഈസ്റ്റ് റെസ്പിറേറ്ററി സിൻഡ്രോം എന്ന് പറഞ്ഞ അസുഖം. അപ്പോൾ അതൊക്കെ ഒരു നമ്മൾ സാധാരണ കോമൺ കോൾഡ് എന്ന് പറഞ്ഞാൽ ജലദോഷം ഉണ്ടാക്കുന്ന വൈറസിൽ ഒരു ഗ്രൂപ്പിലുണ്ട്. കൊറോണ വൈറസ് എന്ന് പറഞ്ഞ ഗ്രൂപ്പിലുള്ള ഒരു പ്രത്യേകതരം വൈറസാണ്. അപ്പോൾ അതിൻ്റെ അത് കുറച്ച് വലിയ രീതിയിൽ അത് 1,102 പേരൊക്കെ മരിക്കാൻ സാഹചര്യമുണ്ട് സൗദി അറേബ്യയിൽ. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഏത് ആ സമയത്തൊക്കെ ഫ്ലൂ ഒക്കെ വരുന്ന പനി പിടിക്കാനുള്ള ചാൻസ് കൂടുതലും. അപ്പോൾ ആ പനിയും ജലദോഷമായിട്ടാണ് ഇതിനെ പ്രസൻറ്റ് ചെയ്തിട്ട് പിന്നെ ശ്വാസമുട്ടലായി മാറുന്ന ഒരു അസുഖമാണ്. അപ്പോൾ അതുപോലെയുള്ള അസുഖങ്ങൾ നമ്മുടെ നാട്ടിൽ അത്ര ഭീകരമായിട്ടുള്ള ഇല്ലെങ്കിലും ഇങ്ങനെയുള്ള അസുഖങ്ങൾ ഉണ്ടാകാം. അപ്പോൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പൊടിവെള്ളമൊക്കെ ഉള്ള സ്ഥലത്ത് പോകുമ്പോഴും പുറത്തിറങ്ങി പോകുമ്പോൾ നല്ലപോലെ കഴുകുക. എപ്പോഴും ഹാൻഡ് വാഷിങ് ആണ് പ്രധാനം. ഇപ്പോൾ നല്ലപോലെ കഴുകുക, പിന്നെ ഏതെങ്കിലും സ്ഥലത്ത് ഹോട്ടലിൽ പോവുക അല്ലെങ്കിൽ എവിടെയെങ്കിലും പോവുക, നമ്മൾ തിരിച്ച് ചെയ്യുമ്പോഴത്തേക്ക് കഴുകഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം. ഇത് ശരിക്കും പറഞ്ഞാൽ തൊട്ട് നമ്മുടെ ശ്വാസത്തിലേക്ക് പോകണം. അപ്പോൾ കൈകൊണ്ടാണ് കൂടുതലായിട്ടും പറയുന്നത്. കൈ കഴുകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പിന്നെ നല്ല ആഹാരം കഴിച്ചിരിക്കുക, ശരിക്കും വെള്ളം കുടിക്കുക. എന്നിട്ട് ഈ ചൂട് സമയത്ത് അത് ഏറ്റവും പ്രധാനം. അത് കഴിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നമില്ലായിരിക്കും. ഈ അന്തരീക്ഷം വഴി പകരുന്നതാണോ ഈ പറഞ്ഞ? അതാണ് അന്തരീക്ഷം വഴി പകരുന്ന അസുഖമാണ്. അപ്പോൾ അതിന് വയറിളക്കം, പനി, ഇതൊക്കെ എൻ്റെ കൂട്ടത്തിൽ വരാവുന്നതാണ്. ഡോക്ടർ, അതുപോലെ ഈ വിട്ടുമാറാത്ത ജലദോഷം, ചുമ, അല്ലെങ്കിൽ തൊണ്ട ഇറിറ്റേഷൻ, ഇതൊക്കെ എത്ര ദിവസം നീണ്ടു നിന്നാലാണ് ശ്രദ്ധിക്കേണ്ടത്?
നമ്മുടെ ഇന്ത്യൻ സാഹചര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു അസുഖം ടി ബി ഉണ്ട്. അപ്പോൾ പലപ്പോഴും ഞങ്ങൾ കാണുന്ന, ഞങ്ങളുടെ ശ്വാസകോശ വിഭാഗത്തിലായതുകൊണ്ട് പറയുന്നത്, പലപ്പോഴും അലർജി ആണെന്ന് വെച്ചുകൊണ്ടിരിക്കുന്ന രോഗം ടി ബി ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ രണ്ടാഴ്ചയിൽ കൂടുതൽ നിലനിൽക്കുന്ന ചുമയുണ്ടെങ്കിൽ നമ്മൾ കാര്യമായിട്ട് ചെക്ക് ചെയ്യണം, അത് ഡോക്ടറിനെ കാണിക്കണം, അല്ലെങ്കിൽ അതിന് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലൊക്കെ കഫത്തിന് പരിശോധന ചെയ്യണം, ടി ബി ഉണ്ടോ ഇല്ലെന്നുള്ള വളരെ കുറവ്. ഇപ്പോൾ പനിയോടുകൂടി വരുന്ന ചുമ, അലർജിക്ക് സാധനം പനി വരാറില്ല, അപ്പോൾ പനിയുണ്ട്, ചുമ വരുന്നുണ്ട്, കുളിര് വൈകുന്നേരമൊക്കെ ഉണ്ടെങ്കിൽ ടി ബി ആണ് നമ്മൾ എടുക്കുന്നത്. നമ്മുടെ നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി ഉണ്ടാക്കുന്ന പല ഗൈഡ് ലൈനിലും ഈ ശ്വാസം മുട്ടലിനൊക്കെ ഉണ്ടാകുന്ന ഗൈഡ് ലൈനിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഇപ്പം ഇതൊക്കെ ഈ ലക്ഷണങ്ങളൊക്കെ അലർജിക്ക് ഉണ്ടാവാമെങ്കിലും ടി ബി എപ്പോഴും നമ്മൾ മാറ്റി നിർത്തണം, കാരണം വലിയ ആൾക്കാരിൽ അത് വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞാൽ ചെക്ക് ചെയ്യണം. ഡോക്ടർ, വേനൽക്കാലത്ത് വളരെയധികമായി വിയർക്കുന്ന ഒരു പ്രവണതയുണ്ടല്ലോ, ഈ വിയർപ്പ് കൂടുതലായി ഉണ്ടാകുന്നത് മൂലം എന്തെങ്കിലും അലർജികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? വിയർപ്പ് കൂടുതലായിട്ടുണ്ട്, നമ്മുടെ ഈർപ്പം കയറിയ സാഹചര്യത്തിലിരിക്കുകയാണ്, അഴുക്കുകളൊക്കെ വന്നിരുന്ന് ആ അതിൽ നിന്നും അലർജി ഉണ്ട്. ഇപ്പം തലയൊക്കെ വിയർത്തിരിക്കുക, അഴുക്ക് പിടിക്കുക, അപ്പോൾ അതിന് ആ പൊടി പടലങ്ങൾ കയറി ഇരുന്ന് അവർക്ക് ഈ തുമ്മൽ വന്ന് ശ്വാസം മുട്ടലൊക്കെ വരണം. അതുകൊണ്ടാണ് അവർ പറഞ്ഞത് ഒന്നോ രണ്ടോ പ്രാവശ്യം കുളിച്ചാലും നല്ലതാണ്, എപ്പോഴും വൃത്തിയായിട്ടിരിക്കുന്നത് ഏറ്റവും പ്രധാനം. ഡോക്ടർ, മറ്റെന്തെല്ലാം കാര്യങ്ങൾ ഭക്ഷണക്രമത്തിലും മറ്റും വേനൽക്കാലത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? ഭക്ഷണക്രമത്തിൽ എന്ന് പറഞ്ഞാൽ ഈ പ്രധാനമായിട്ട് നമ്മുടെ ചൂടാണ് അതുകൊണ്ട് കുറേ തണുത്ത സാധനം കഴിക്കാമെന്ന് വിചാരിച്ച് കൂടുതൽ തണുത്ത പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കും നല്ലത്, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ അലർജി ഉള്ളവർ പ്രത്യേകിച്ച് ഇപ്പോൾ തണുപ്പായത് പോയതുകൊണ്ട് നല്ല തണുത്ത വെള്ളം കുടിക്കുക, അല്ല ചൂടായി പോയതുകൊണ്ട് തണുത്ത വെള്ളം കുടിക്കുക, അല്ല ഐസ്ക്രീം കഴിക്കുക, അവർക്കൊക്കെ ശ്വാസം മുട്ടൽ ഉണ്ടാവാൻ ചാൻസ് കൂടും വരും ഇത് കഴിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അതാണ് ഈ പ്രശ്നം. ഞാൻ നേരത്തെ കുറച്ച് നല്ല ആഹാര സാധനം പ്രധാനമായിട്ട് ഒന്നും കൂടെ നമ്മൾ സ്ട്രെസ് ചെയ്ത് പറയുകയാണെങ്കിൽ നല്ലപോലെ സാധാരണ വെള്ളം കുടിക്കുക, ശുദ്ധമായ വെള്ളം. എന്നുവെച്ചാൽ അതുകൊണ്ട് വെള്ളം നമ്മൾ സൂക്ഷിക്കണം. പല സ്ഥലങ്ങളിൽ പോയി വഴിയിൽ പലപ്പോഴും പത്രത്തിൽ കാണുന്ന പല വഴിയിൽ ജ്യൂസ് വിൽക്കുക അങ്ങനെയുള്ള പ്രവണതയാണ്. അപ്പം ദാഹിച്ചിരിക്കുമ്പോൾ വിൽക്കുക, അപ്പോൾ അത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുമ്പോൾ നമ്മുടെ അധികാരികളും അതുപോലെ ശ്രദ്ധിക്കുന്നുണ്ട്. ആ കൺട്രോളുണ്ടെങ്കിൽ കുഴപ്പമില്ല, അതാണ് പ്രധാനപ്പെട്ടത്. വഴിയിൽ നിന്നുള്ള ആഹാരങ്ങൾ കഴിവതും ഒഴിവാക്കുക, നല്ല വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം കഴിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഈ പ്രത്യേകിച്ച് അലർജി ഉള്ള ആൾക്കാർക്കും പിന്നെ മറ്റുള്ളവർക്കും അത് ബാധകമാണ്. നല്ല ഹെൽത്തി ഫുഡ് എന്ന് വെച്ചാൽ കുഴപ്പമില്ല, നമുക്ക് വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ആഹാരങ്ങളൊക്കെ ഒഴിവാക്കി സാധാരണ ഭക്ഷണം കഴിച്ചാൽ വലിയ കുഴപ്പമില്ല. ഈ സമയത്ത് അതാണ് ആവശ്യം, തണുത്ത ശരീരത്തിന് തണുപ്പ് കിട്ടുന്ന തരം ഫുഡ്, ഇപ്പം തണ്ണിമത്തിന് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇപ്പോൾ കൂടുതൽ വെള്ളമയമുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത്. ഡോക്ടർ, ഇന്നത്തെ നമ്മുടെ ഡോക്ടർലൈൻ്റെ സമയം അവസാനിക്കുകയാണ്. വളരെയധികം നന്ദി ഞങ്ങളോട് സഹകരിച്ചതിന്. ഇന്നത്തെ ഡോക്ടർ ലൈവ് അവസാനിക്കുന്നു. ഡോക്ടർ ലൈവ് ഇനി നാളെ ഉച്ചയ്ക്ക് 2:30. നന്ദി.